കുഴിമതിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട സമുച്ചയത്തിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി വിശ്വൻകുട്ടി നിർവഹിച്ചു. 21ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സമകാലിക വിഷയങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും അവതരിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ സർഗാത്മകതയും വിമർശനാത്മക ചിന്തയും വളർത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കുഴിമതിക്കാട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട സമുച്ചയത്തിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 21ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. സുസജ്ജവുമായ സ്കൂൾ കെട്ടിടങ്ങൾ കേരളം നിർമ്മിച്ചിട്ടുണ്ട്. ജനിച്ച ഘടനകളിൽ നിന്ന് നന്നായി പരിഗണിക്കപ്പെടുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഈ മാറ്റം വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പഠനാനുഭവം ഗണ്യമായി മെച്ചപ്പെടുത്തും. അധ്യാപക പരിശീലനത്തിനും വികസനത്തിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് മറ്റൊരു സുപ്രധാനമായ മാറ്റം. അത്യാധുനിക ബോധന രീതികളും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അധ്യാപകരെ സജ്ജമാക്കുന്നതിനുള്ള പരിശീലന പരിപാടികൾ കേരളം നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഈ നിക്ഷേപം പ്രബോധനത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക മാത്രമല്ല അധ്യാപകരെ അവരെ മികച്ച പ്രകടനം നടത്തുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക. പാഠ്യപദ്ധതി പരിഷ്കരണത്തിനും നൂതന അധ്യാപന രീതികൾക്കും കേരളം ഊന്നൽ നൽകിയത് സർക്കാർ സ്കൂളുകളെ പുനർനിർമ്മിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. സംസ്ഥാന സമകാലീന വിഷയങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും അവതരിപ്പിച്ച് വിദ്യാർത്ഥികളിൽ സർഗാത്മകതയും വിമർശനാത്മക ചിന്തയും വളർത്തിക്കൊണ്ടുവന്നു. 21ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്ന കൂടുതൽ സമഗ്രമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഇത് നയിച്ചു. ഈ പരിവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം വിദ്യാഭ്യാസ ഫലങ്ങളിലെ പുരോഗതിയാണ്. കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച ഫലങ്ങൾ കാണിക്കുകയാണ്. ഇത് സർക്കാർ സ്വകാര്യ സ്കൂൾ പ്രകടനം തമ്മിലുള്ള അന്തരവ് കുറയ്ക്കുകയാണ്. ഇത് വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക മാത്രമല്ല ശരിയായ വിഭവങ്ങളും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ സർക്കാർ സ്കൂളുകൾക്ക് മികവ് പുലർത്തുവാൻ കഴിയുമെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. ദർശനാത്മകമായ നേതൃത്വത്തിലൂടെയും വിദ്യാഭ്യാസത്തോടുള്ള പ്രതിബദ്ധതയിലൂടെയും ഇത് നേടാനാകുമെന്ന് എന്റെ തെളിവാണ്. ഈ നിലയിൽ കേരളത്തിലെ പൊതു വിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കുന്നതിന് ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച വയനാട് ജില്ലയിൽ ബത്തേരി ഉള്ള ഒരു സ്കൂൾ ഉദ്ഘാടനത്തിന് ഞാൻ പോയി. കഴിഞ്ഞ നാളുകളിൽ പാമ്പ് കടിയേറ്റൊരു കുട്ടി മരിച്ച സ്കൂളാണ്. സ്കൂളിനകത്ത് വെച്ച് എന്നാൽ അത്രമാത്രം ആ സ്കൂളിന്റെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തുകൊണ്ടാണ് പാമ്പ് ഇറങ്ങേണ്ടി വന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഈ ഗവൺമെന്റ് ആ കാര്യത്തിൽ ഇടപെട്ടു. 3.5 കോടി രൂപ ആണ് പുതിയ ഘട്ടം കെട്ടുന്നതിന് വേണ്ടി ഗവൺമെന്റ് അനുവദിക്കുകയും ആ ഘട്ടം നിർമ്മിച്ച് പൂർത്തീകരിച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്തു. അതിൽ കണ്ട ഒരു പ്രത്യേകത അതാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. അതിൽ കണ്ട ഒരു പ്രത്യേകത ലിഫ്റ്റുള്ള സ്കൂളാണ്. കുട്ടികൾക്ക് ലിഫ്റ്റുള്ള കേരളത്തിൽ ഗവൺമെന്റ് സ്കൂളുകളിലും ലിഫ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ സ്വീകരിച്ചത്. അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിദ്യാഭ്യാസത്തോട് കാണിക്കുന്ന സമീപനത്തിന്റെ മാറ്റമാണ് ഈ കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. സമൂഹം മെച്ചപ്പെടുന്നത് സ്കൂളുകൾ വികസിക്കുമ്പോഴാണെന്നും സ്കൂൾ വികസനത്തിൽ സാമ്പത്തിക പരിമിതികൾ തടസ്സമായില്ലെന്നും മന്ത്രി പറഞ്ഞു. കിഫ്ബി ഫണ്ടിൽ നിന്നും 3.9 കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്കൂൾ കെട്ടിട സമുച്ചയവും ഓഡിറ്റോറിയവും നിർമ്മിക്കുന്നത്. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജയ് ശ്രീവാസുദേവൻ പിള്ള, കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് പ്രശോഭ, വൈസ് പ്രസിഡന്റ് എ സോമനക്കുട്ടൻ പിള്ള, എം തങ്കപ്പൻ, ടി സന്ധ്യാഭാഗി, പ്രിൻസിപ്പൽ ടി ജി ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര.